ഫോക്ലോർ അക്കാദമിയുടെ ഡോക്യുമെന്ററിക്കുള്ള 2022 പുരസ്കാരം നാടക തിരക്കഥാകൃത്തും സംവിധായകനുമായ എം സുകുമാർ ജി രചനയും സംവിധാനവും നിർവഹിച്ച കൈതയും ദളിതരും പിന്നെ ചാമുണ്ടിയും അർഹമായി. പൈനൂർ ചാനലിന്റെ ബാനറിൽ മലയാളി പ്രവാസിയായ സുദീപ് എടാട്ടാണ് ഡോക്യുമെന്ററി നിർമ്മിച്ചത്. കൈതച്ചെടികൾ സംരക്ഷിക്കാനും പുതുതലമുറക്കാരെ കൈതോലപ്പായ നിർമ്മാണം പഠിപ്പിക്കാനും തന്റെ ജീവിതം ഒഴിഞ്ഞുവെച്ചിരുന്ന കരിവെള്ളൂർ പാലത്തറ ഹരിജൻ കോളനിയിലെ കോയി മാധവിയുടെയും അവരോടൊപ്പം പ്രവർത്തിച്ചു വരുന്ന സ്ത്രീ തൊഴിലാളികളുടെയും ജീവിതത്തെ കേന്ദ്രീകരിച്ചു നിർമ്മിച്ച ഡോക്യുമെന്ററിയാണ് പുരസ്കാരത്തിന് അർഹമായത്. ഒരു കാലത്ത് നമ്മുടെ പുഴയോരങ്ങളിലും തോടോരങ്ങളിലും വ്യാപകമായി വളർന്നിരുന്ന കൈതച്ചെടികൾ ഇന്ന് വംശനാശ ഭീഷണി നേരിടുകയാണ്. കൈതച്ചെടികൾ വ്യാപകമായി വെട്ടിനശിപ്പിക്കുന്നതും ചെടികൾ അധികവും സ്വകാര്യ ഭൂമിയിലായതുമാണ് അവയെ സംരക്ഷിക്കാൻ കഴിയാത്തതും വെട്ടിനശിപ്പിക്കുന്നതിനെ തടയാൻ കഴിയാത്തതും. കൈതച്ചെടികൾ ഇങ്ങനെ വ്യാപകമായി ഇല്ലാതാകുന്നതോടെ അതിനെ ആശ്രയിച്ചു ജീവിക്കുന്ന പരമ്പരാഗത പായ്നെയ്ത്തു തൊഴിലാളികൾ ദുരിതത്തിലാണ്. അതേസമയം കൈതക്കാടുകളുടെ പാരിസ്ഥിതികമായ പ്രാധാന്യവും അതിനെ ആശ്രയിച്ചു കഴിയുന്ന ഇതര ജീവികളുടെ നിലനിൽപ്പും ഡോക്യുമെന്ററി സൂക്ഷ്മമായി അപഗ്രഥിക്കുന്നുണ്ട്. കരിവെള്ളൂർ പാലത്തറയിലെ ഹരിജൻ കോളനിയിലെ കോയി മാധവി എന്ന ഒരു 70 വയസ്സ് പിന്നിട്ട ഒരു ദളിത് സ്ത്രീയുടെ ജീവിതത്തെ അവരുടെ ഇച്ഛാശക്തിയുടെ ഒരു സ്റ്റോറിയാണ് ഞങ്ങൾ പറയാൻ ശ്രമിച്ചത്. സാധാരണ സ്ത്രീകളിൽ നിന്ന് അവരെ ഭിന്നയാക്കുന്നത് അവർ കൈതോല ചെടികൾ സംരക്ഷിക്കാൻ വേണ്ടി അക്ഷീണം പ്രവർത്തിക്കുന്നു, അതിനുവേണ്ടി രാവും പകരമെന്ന പോലെ ആളുകളെ സംഘടിപ്പിക്കുകയും ബോധവൽക്കരിക്കുകയും നമ്മുടെ പുഴയോരങ്ങളിലും തോടോരങ്ങളിലും കൈതോല വെച്ചുപിടിപ്പിക്കാൻ, അത് വെട്ടിനശിപ്പിക്കുന്നവരുമായി ഫൈറ്റ് ചെയ്യാൻ അവർ സന്നദ്ധയാകുന്നു എന്നുള്ളതാണ് ഈ കോയി മാധവി എന്ന മാധവിയേച്ചിയെ വ്യത്യസ്തയാക്കുന്നത്. അത് ഞങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിലാണ് അവരെ കേന്ദ്രീകരിച്ചുകൊണ്ട് അവരുടെ ലക്ഷ്യത്തെ കേന്ദ്രീകരിച്ചുകൊണ്ട് ഒരു ഡോക്യുമെൻ്ററി ചെയ്യാം എന്ന് ഞാൻ ആദ്യം വിചാരിച്ചത്. പായ നെയ്ത്ത് തൊഴിലാളികളുടെ ജീവിതത്തെക്കുറിച്ച് മനസ്സിലാക്കുകയും അങ്ങനെ അവരുടെ ജീവിതവും പാരിസ്ഥിതികവും ഒക്കെ ആയിട്ടുള്ള ഒരു അവബോധമാണ് ഈ കൈതോലയും ദളിതരും പിന്നെ ചാമുണ്ടിയും മുന്നോട്ട് വെക്കുന്നത്. ഈ ഒരു ഡോക്യുമെൻ്ററി കേരള ഫോക്ലോർ അക്കാഡമി അംഗീകരിച്ചപ്പോൾ അത് മാധവീച്ചിയെ അംഗീകരിക്കുന്നതിന് തുല്യമാണ്. അതുകൊണ്ട് തന്നെ ഞാൻ ഈ അവാർഡ് മാധവീച്ചിയുടെ ഒരു ഭാവി പ്രവർത്തനത്തിന് അവരുടെ ഇച്ഛാശക്തിക്ക് മുമ്പിൽ ഞാൻ സമർപ്പിക്കുകയാണ്. പ്രശസ്ത പരിസ്ഥിതി പ്രവർത്തകരായ ടി പി പത്മനാഭൻ മാസ്റ്റർ, ഡോക്ടർ ഇ ഉണ്ണികൃഷ്ണൻ എന്നിവരുടെ പാരിസ്ഥിതിക നിരീക്ഷണങ്ങൾ ശ്രദ്ധേയമാണ്. പയ്യന്നൂർ ചാനലിന്റെ ബാനറിൽ മലയാളി പ്രവാസിയായ സുദീപ് എടാട്ടാണ് ഡോക്യുമെന്ററി നിർമ്മിച്ചത്. പശ്ചാത്തല സംഗീതം ജോൺസൺ പുഞ്ചക്കാടും എഡിറ്റിംഗ് യു എം സുജിത്തും ഛായാഗ്രഹണം കെ പി സുമേഷും നിർവഹിച്ചു. ഇന്ത്യൻ പനോരമ 2010 തിരഞ്ഞെടുത്തിരുന്ന കാൽച്ചിലമ്പ് സിനിമയുടെ തിരക്കഥാകൃത്തും 2012 റിലീസായിരുന്ന കണ്ടെത്തൽ സിനിമയുടെ രചനയും സംവിധാനവും നിർവഹിച്ചതും പയ്യന്നൂർ എടാട്ട് സ്വദേശിയായ സുകുമാർജിയാണ്. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ.